സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ 6000-7000 രൂപ പ്രൈസ് റേഞ്ചുള്ള കാർ വാഷാണ് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വീട്ടിൽ ഫ്രണ്ട് ഏജ് എന്ന് വെച്ചാൽ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള വീടുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റിയതാണ് ഈ കാണുന്ന ഈ പറയുന്ന മെക്കാന എന്ന് പറഞ്ഞ ഈ മോഡൽ. മെക്കാനോടെ 4 മോഡൽ വരുന്നുണ്ട്. അതിൽ രണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള രണ്ട് മോഡലാണ് ആൾക്കാർ കൂടുതലായിട്ട് എടുക്കുന്നത് പറഞ്ഞാൽ 1900 വാട്സിൻ്റെയും 2200 വാട്സിൻ്റെയുമാണ്. ഇത് 2200 വാട്സ് മോഡലാണത്. ഇതിൻ്റെ പ്രൈസ് വരുന്ന പറഞ്ഞാൽ 18000 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 160 bar പ്രഷറാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടുതലായിട്ട് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വാഷ് ചെയ്യാൻ ഇതേ കണക്കുള്ള ഇച്ചിരി ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരെണ്ണം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ മറ്റേത് 6000-7000 രൂപ പ്രൈസ് റേഞ്ചുള്ള മെഷീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഹീറ്റിംഗ് പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ബേസ്ഡ് മോട്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. എന്നാൽ നമുക്ക് അൺബോക്സിലൂടെ നടക്കണമല്ലോ. ആ ബോക്സിൻ്റെ കൂടെ വന്ന ഇത്ര ഐറ്റംസാണ്. ഒരു ഇതിൻ്റെ ഹാൻഡിലൊക്കെ പിടിക്കാനുള്ള ഹാൻഡിലും പിന്നെ എൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഓസ് കണക്ടൊക്കെ ഉണ്ട്, ഓസ് കണക്ട്, പിന്നെ ഓസ് പവർ ഓസിൻ്റെ ഓസ്, പിന്നെ ഗണ്ണ്. ഗണ്ണ് നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബ്രാസ്, കൂളും ബ്രാസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റീലും ഉണ്ട്, അകത്ത് ഈ പറയുന്ന പൈപ്പ് എല്ലാം സ്റ്റീലാണ്. കണക്ടിംഗ് എന്ന് വെച്ചാൽ ത്രെഡുള്ള ഭാഗങ്ങളെല്ലാം ബ്രാസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല ക്വാളിറ്റി, നല്ല പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അത് നല്ല മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്കത് ഫിറ്റിംഗ് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, നമ്മളെ മിഷീനകത്തോട്ട് വെള്ളം സപ്ലൈ ചെക്ക് കൊടുക്കാനുള്ള രണ്ട് കണക്റ്റാണിത്. ഒന്നെന്ന് പറയുന്നത് മിഷീനകത്ത് തന്നെ ഫിക്സ് എപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, നമ്മൾ വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് മിഷീനകത്തോട്ട് പോകുന്നത്. ആ ഒരു ഫിൽറ്ററാണ് ഇത്. അത് നമ്മൾ ആദ്യമേ ഈ ഭാഗത്ത് കണക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ കണക്ഷൻ ഉണ്ട്. ഫ്രണ്ട്സ്, ഈ കണക്റ്റ് ഫിറ്റ് ചെയ്തിട്ട് വേറൊരു കണക്റ്റർ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഓസ് ഇതിനകത്തോട്ടാണ് കണക്ട് ചെയ്ത് വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഒരു ഓസ് കണക്റ്റ് മേടിക്കണം. ഓസ് പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റ് മേടിക്കണം. കാരണം ഇതാണെങ്കിൽ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു പൈപ്പ് എപ്പോഴും ഇതിനകത്ത് കണക്ട് ചെയ്ത് ഒരു ഓസ് ഇത് കണക്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓസ് ഇതിനകത്തോട്ട് കയറ്റുമ്പോൾ ഇതിനകത്തൊരു ഷേക്ക് ഉണ്ടാവും, ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇതാണ് ഇതിനകത്ത് ഇതിൻ്റെ നമുക്ക് ഇത്രയും ഒരു പീസായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ കഴിയും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്തൊരു ഹോളുണ്ട്, ആ ഹോളിലോട്ട് നമ്മൾ ഈ ഓസ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബ്ലാക്ക് പീസ് നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഓസിലോട്ട് കയറ്റി വിട്ടിരുന്നതാണ്. അത് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ എന്ന് ഓസ് ആ അകത്തുള്ള ആ ചെറിയ നീഡിലോട്ട് നീഡിലില്ല, ആ നീഡിലോട്ട് കയറി ടൈറ്റാവും. ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് ഗുണമെന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇതൊരു ലോക്കാണ്. നമുക്ക് ഇതിനകത്ത് ഈ ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കുകയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയറി ടൈറ്റ് ആവുകയും ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഓസ് ഇതിനൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എപ്പോഴും ഇടുകയും ഊരുകയും ചെയ്യുമ്പോൾ ഇതിനകത്ത് വലിയ ഷേക്ക് വരത്തില്ല. കാരണം ഓസ് നമ്മളെപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലായിരിക്കും.
അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കണക്ട് വെച്ച് കണക്ട് ചെയ്തതിനു ശേഷമേ ഇതൊക്കെ ഓസിനകത്ത് കണക്ട് ചെയ്ത് ഇതൊക്കെ ഈ ഒരു പീസായിട്ട് മാറ്റി വെക്കുക. ആ പീസിനെ നമ്മൾ ഇതാണെങ്കിൽ ലോക്ക്, ഇത് ലോക്കാണ്, ഇതാണത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല നമുക്ക് ഒരു സൗണ്ടും കേൾക്കും, ആ ലോക്ക് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയെന്നുള്ള. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓസ് കണക്ട് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അടുത്ത നമ്മൾ ഓസാണ്. ഈ ഓസം പക്ഷേ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഒരു 5 മീറ്റർ കൂടുതൽ നീളമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അടുത്ത് ഈ ഓസ് ഇവിടെ കണക്ട് ചെയ്യണം. ഇവിടെ ബ്രാസിൻ്റെ ഒരു ത്രെഡ് കാണും, ആ ത്രെഡിലോട്ട് നമ്മൾ ഈ ഓസിൻ്റെ കണക്ടർ ഈ ഒരു എൻഡ് ഭാഗം നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ പവർ ഓസിൻ്റെ ഒരു എൻഡ് നമ്മൾ ഗണിനകത്ത് കണക്ട് ചെയ്ത് അടുത്തെന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ബാക്ക് പോർഷൻ, ഇവിടെ ടാങ്ക് വരുന്നുണ്ട്. ആ ടാങ്ക്, ഈ ടാങ്ക് നമ്മൾ സോപ്പ് പൊടി ലിക്വിഡ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നിറച്ച് വെക്കാനുള്ളതാണ്. നമ്മൾ കാർ വാഷ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനെ ലിക്വിഡ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൂടാതെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ ഔട്ട് വരുന്നത്, പവർ ഓസ് കണക്ട് ചെയ്യാനുള്ള ഔട്ട് വരുന്നത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിരിക്കണം, മെഷീൻ്റെ എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് പവർ സപ്ലൈ, നമ്മൾ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ബോഡിയിൽ നിന്ന്, അല്ലാതെ നമ്മൾ സാധാരണ ടി വി എടുത്തൊക്കെ വരുന്ന ചെറിയ ചെറിയ ബോർഡുകൾ അതിനകത്ത് സപ്ലൈ കൊടുക്കരുത്. അതിന് ആംബിയർ കുറവായിരിക്കും, ഒരു ആംബിയറുള്ള പ്ലഗ് പോയിൻ്റിൽ മാത്രമേ ഈ സപ്ലൈ കൊടുക്കുക. കാരണം 2200 വാട്ട്സാണ് ഇതിൻ്റെ പവർ, കാരണം അതേ കണക്കുള്ള കപ്പാസിറ്റിയുള്ള ബോഡിയിൽ നിന്നേ സപ്ലൈ കൊടുക്കാവൂ. ഫ്രണ്ട്സ്, അന്നേരം നമ്മളെ ഇന്നത്തെ യുദ്ധം ഒരുവിധം ഒഴിവ് തീരാറായിട്ടുണ്ട്. എൻ്റെ കോലം കണ്ടില്ലേ, ഭയങ്കര പവർ ആട്ടോ സാർ, പാൻറ്റ് മൊത്തം എൻ്റെ ദേഹം മൊത്തം നാശമായിട്ടുണ്ട്.
എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ അമർത്തിക്കാൻ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഇതിനേക്കാൾ മികച്ചൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. അയ്യോടാ, ഒന്ന് അരച്ചടാ.